ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടൊരു നാടൻ പച്ചച്ചക്ക കൊണ്ട് ഒരു എരിശ്ശേരിയാണ് കേട്ടോ. അതിനോടൊത്തു പോകുന്ന നല്ല ഗ്രേവിയൊക്കെ ഉള്ളൊരു നെത്തോലി മീൻ കറിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. മാങ്ങയിട്ട നെത്തോലി കറി. ഇതിനു മുമ്പേ നെത്തോലി മീൻ കറിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചക്ക എരിശ്ശേരിയും അതിനോടൊത്തു പോകുന്ന ഒരു നെത്തോലി മീൻ കറിയും എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ എടുത്തിരുന്നത് അര കിലോളം പച്ചച്ചക്കയാണ് കേട്ടോ. നല്ലപോലെ ചെറിയ പീസസായിട്ടാണ് മുറിച്ചെടുത്തിരുന്നത്. എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തോർത്തി മാറ്റി ഒരു പാത്രത്തിൽ മാറ്റി വെച്ചു. ഇനി ഞാനൊരു മൺചട്ടിയാണ് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഒന്നും കത്തിച്ചു കൊടുത്തിട്ടില്ല. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചക്കയെല്ലാം ഞാൻ മൺചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 teaspoon വെളിച്ചെണ്ണയാണ്. അതിനോടൊപ്പം 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 cup വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ചു വെച്ച് ചക്കയൊക്കെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചക്കയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനൊരു മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഫ്ലെയിം കത്തിച്ചിട്ടില്ല. എന്നിട്ട് ഒരു നല്ല പച്ചമാങ്ങ, നല്ലപോലെ പച്ചയായിട്ടുള്ളൊരു മാങ്ങ ചേർത്ത് കൊടുത്തു. ഒരു 4 പച്ചമുളകും കൂടെ നടുക്കുന്ന പിളർന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ഞുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ മീൻ കറി ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടൊക്കെ അരച്ചെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സറിൻ്റെ ജാറിലോട്ട് ഒരു 1.5 കൈപ്പിടി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിരകിയ തേങ്ങ, ഒരു 1/2 മുറി തേങ്ങ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 6-7 ചെറിയുള്ളിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 teaspoon ഉലുവയും 1 teaspoon കാശ്മീരി ചില്ലി മുളകുപൊടിയും 1/2 teaspoon നല്ല എരിവുള്ള മുളകുപൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1.5 cup വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി എത്ര കൂടുതൽ ചേർത്ത് കൊടുത്താലും കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി ഞാൻ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങാ കൊട്ടയ്ക്ക് ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സറിൻ്റെ ജാറ് വാഷ് ഔട്ട് ചെയ്ത് ഒരു 1.5 cup വെള്ളം കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കറിക്ക് ആവശ്യമായ ഉപ്പൊക്കെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. വെജിറ്റേറിയൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കറി ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. നമുക്ക് മീനൊന്നും ആഡ് ചെയ്യേണ്ട, നല്ലപോലെ തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ്. ഈ സമയം നമ്മൾ ചക്കയൊക്കെ വേവാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചക്കയൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് കുക്കായി റെഡിയായി വരുന്നുണ്ട്. അപ്പം ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ചെറിയ മിക്സറിൻ്റെ ജാറിലോട്ട് ഒരു 10-13 കാന്താരി മുളക്, എരിവ് കുറഞ്ഞതായിരുന്നു അതാണ് അത്രയും എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 1/4 teaspoon കുരുമുളകും പിന്നെ ഒരു 2 കൈപ്പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 മുറി തേങ്ങയിൽ 1 പിടി തേങ്ങ മാറ്റി വെച്ചിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 4 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഉപയോഗിച്ചോളൂ കേട്ടോ. ഇനി വളരെ കുറച്ച് വെള്ളം, 1/4 cup താഴെ വെള്ളവും കൂടെ ചേർത്തിട്ട് അവിയലിൻ്റെ കൂട്ടൊക്കെ ചതച്ചെടുക്കും പോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ചക്കയുടെ കൂട്ടും നമുക്കിവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ തോരനും അവിയലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ഈ ചക്കയുടെ നടുക്കും ഞാനൊരു കുഴി പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കിലോട്ട് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും ചേർത്ത് കൊടുത്ത് മിക്സിൻ്റെ ജാറ് വാഷ് ഔട്ട് ചെയ്ത് ഒരു 1/2 cup വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ച് നമുക്ക് ചക്കയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തത്തിപ്പൊത്തി വെച്ച് ഫ്ലെയിമൊക്കെ നല്ലപോലെ കുറച്ച് വെച്ച് ഞാൻ മൂടി വെച്ച് നടച്ച് കൊടുത്ത് ചക്ക ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ മീനിൻ്റെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മീനിൻ്റെ ഗ്രേവിയൊക്കെ ഓൾമോസ്റ്റ് പ്രിപ്പയർ ആയി. മാങ്ങയൊക്കെ ഒരു പകുതി ഭാഗമൊക്കെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ ആഡ് ചെയ്തതിന് മുമ്പേ ഞാൻ ഇതിനകത്ത് ഉപ്പും പുളിയോ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വേറെ പുളിയൊന്നും ചേർക്കേണ്ട, മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. ഇനി ഞാനിതിലോട്ട് മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചക്ക കഴിക്കാനായിട്ട് അത്യാവശ്യം ഇച്ചിരി ഗ്രേവിയോട് കൂടിയാണ് ഞാൻ ഈ മീൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇനി തുറന്നു വെച്ചാണ് ഈ മീൻ കറി പ്രിപ്പയർ ചെയ്യുന്നത്. ഓപ്പൺ പാനിൽ തന്നെയാണ്, അടച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ ചക്കയൊക്കെ നല്ലപോലെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചക്ക
ചക്കയിൽ കുറച്ച് ഉപ്പ് കുറവുള്ളതായിട്ട് ഫീൽ ചെയ്തു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം മീനൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മീൻ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ 2 teaspoon പച്ച വെളിച്ചെണ്ണയും കൂടെയാണ്. എന്നിട്ട് ഞാൻ ചട്ടിയൊക്കെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചക്കയ്ക്ക് വേണ്ടി ഒന്ന് കടുവറക്കണം കേട്ടോ. എരിശ്ശേരിക്ക് കടുവറക്കുന്ന അതേ രീതിക്കാണ് ഇതിനും ഞാൻ കടുവറക്കുന്നത്. ഞാനൊരു ഫ്രൈങ് പാൻ ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തു, എണ്ണയെ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരുന്നത്. നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ചു. ഒരു കൈപ്പിടി നിറച്ച് ചെറിയുള്ളിയും ഒരു 3-4 വറ്റമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തിരുമിയ തേങ്ങയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ കുറച്ച് തിരുമിയ തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. തേങ്ങയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എരിശ്ശേരിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ കടുവറുത്ത് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ ചക്ക എരിശ്ശേരിയും അതിനോടൊത്ത് ഈ മീൻ കറിയും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ.